أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا صدق الله العظيم. صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين والحمد لله رب العالمين. بهماني رايا مجمعين دي پرسرند مشهور آتكوية تنگل ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ അവേലത്ത് ഡോക്ടർ സബൂർ തങ്ങൾ, ടി എം സി മുഹമ്മദ് ബാക്കവി, കെ പി മുഹമ്മദ് ബാക്കവി, ഹംസ മുസ്ലിയാർ, ആദരണീയരായ മറ്റു വ്യക്തിത്വങ്ങൾ, ദീനി ബോധമുള്ള തലമുറകളെ ലോകത്ത് വളർത്തിയെടുക്കാൻ കഴിയണമെങ്കിൽ ഓരോ കാലഘട്ടത്തിലും നല്ല പണ്ഡിതന്മാർ രാജ്യത്ത് ഉണ്ടാകണം. പണ്ഡിതന്മാർ ഉണ്ടാകണമെങ്കിൽ അതിന് ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും വേണം. പഴയകാലത്ത് പള്ളി ദർസുകളിലൂടെയാണ് പണ്ഡിതന്മാർ ഇവിടെ വാർത്തെടുക്കപ്പെട്ടതെങ്കിൽ പല കാരണങ്ങളാൽ പള്ളിദർസുകൾ ക്ഷയിക്കുകയും ഉലമാ ഭാവിയിൽ ഇവിടെ ഉണ്ടാകുമോ എന്ന് എല്ലാവരും ആശങ്കപ്പെടുകയും ചെയ്ത സന്ദർഭത്തിലാണ് മർക്കസ് സഖാഫത്തി സുന്നിയ വിപ്ലവകരമായ അതിൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാഹ്, മർക്കസിൻ്റെ കീഴിൽ കേരളത്തിൽ, ഇന്ത്യയിൽ ധാരാളം കോളേജുകൾ സ്ഥാപിക്കപ്പെട്ടു. മദീനത്തുന്നൂറിൻ്റെ ഓഫ് ക്യാമ്പസായി കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസ് എന്ന സീരിയലിലുള്ള കുറേ സ്ഥാപനങ്ങളിൽ ഒന്ന് വളരെ ഭംഗിയായി ബുസ്താനാബാദിൽ നടക്കുകയാണ്. ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ പുസ്തകം ഔദ്യോഗികമായി പ്രകാശനം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദ യുനീക്ക് എന്ന പുസ്തകം. ഇതുപോലൊരു പുസ്തകം കുറേ മാസം മുമ്പ് ബാംഗ്ലൂർ എയർപോർട്ടിൽ കണ്ടു. യു ആർ യുനീക്ക് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെതാണ്. യു ആർ യുനീക്ക്, മനുഷ്യ നീ അതുല്യനാണ്.
ഇത് രണ്ടാമതൊരു പുസ്തകം ഇവിടെ കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇത് എഴുതിയ തയ്യാറാക്കിയ വിദ്യാർത്ഥിക്കും ആ വിദ്യാർത്ഥിക്ക് അതിന് പ്രചോദനം നൽകിയ അധ്യാപകർക്കും ഈ സ്ഥാപനത്തിനും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുകയാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ഇന്ന് എൻ്റെ ഒരു പ്രഭാഷണം ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിൻ്റെ അനുഗ്രഹ ഭാഷണവും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ആദർശ പ്രഭാഷണവും പിന്നെ അങ്ങനെ ഒരുപാട് പ്രസംഗങ്ങൾ നടക്കാനുണ്ട്. അള്ളാഹുവിലേക്ക് എത്തുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഈ സദസ്സുകൊണ്ട് ഉള്ള ലക്ഷ്യം. ഈ സദസ്സുകൊണ്ടുള്ള ലക്ഷ്യവും ഇസ്ലാം കൊണ്ടുള്ള ലക്ഷ്യവും ഈ കോളേജ് കൊണ്ടുള്ള ലക്ഷ്യവും ഈ വയലുകൊണ്ടുള്ള ലക്ഷ്യവുമെല്ലാം അൽ വുസൂലു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് എത്തുക എന്നതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ ആ ഒരാഗ്രഹം അള്ളാഹു പരിഗണിക്കും. കാരണം അള്ളാഹുവിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല ഒരു പുണ്യ കർമ്മമാണ്. പിശാചിലേക്കാണ് ചില ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്, അത് പിശാചിന് ഇഷ്ടമാണ്. അള്ളാഹുവിലേക്ക് എത്തേണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. കാരണം അള്ളാഹു അദൃശ്യനാണ്, അവനെ കാണാൻ നമ്മുടെ കണ്ണുകളെ കൊണ്ട് കഴിയില്ല. അവനെ തൊടാൻ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് കഴിയില്ല. അവനെ കേൾക്കാൻ നമ്മുടെ കാതുകൾ കൊണ്ടും കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ചേരുക? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അള്ളാഹുവിനെ നേരിട്ട് പ്രാപിക്കുവാൻ മനുഷ്യന് കഴിയില്ല എങ്കിൽ ആ ലക്ഷ്യം എങ്ങനെ പൂർത്തിയാകും? കുറച്ച് കട്ടിയുള്ള ഭാഗമാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ്. അതിൻ്റെ ബാക്കി ഭാഗം പഠിക്കാനുള്ള ആഗ്രഹം വിദ്യാർത്ഥികളിൽ ജനിപ്പിക്കുക മാത്രം ചെയ്യുന്നു. കാരണം എൻ്റെ മുൻപിലുള്ള സ്റ്റുഡൻസ് വളരെ ഉത്സാഹിച്ച് പഠിക്കുന്നവരും ഗവേഷണം ചെയ്യുന്ന അത്ര താല്പര്യത്തോടെ കാര്യങ്ങൾ കാണുന്നവരുമാണ്. അത് നേരത്തെ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുന അവരുടെയും അവേലത്ത് സാദാത്തുക്കളുടെയും എല്ലാം പൊരുത്തമുള്ളൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ പണ്ഡിതന്മാർ ഇവിടെ നിന്ന് ജനിച്ച് ഇവിടെ വളരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴി അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പ്രാപിക്കലാണ്. കുന്തു കൻസൻ മഹ്ഫിയൻ ഫഅഹബബ്തു അൻ ഉൽഹറ ഫഖലഖ്തുൽ ഖൽഖ. ഖുദ്സിയായ ഒരു ഹദീസിൽ പറയുന്നു, കുന്തു കൻസൻ മഹ്ഫിയ, അല്ലാഹു പറയുന്നു, ആർക്കും അറിയാത്ത ഒരു വസ്തുവായിരുന്നു ഞാൻ. ഫഅഹബബ്തു അൻ ഉൽഹറ, ലോകത്തിനു മുൻപിൽ പ്രത്യക്ഷപ്പെടുത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുകയും ഫഹലഖ്തുൽ ഖൽഖ, ഞാൻ ഈ കാണുന്ന പ്രകൃതിയെ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പൊ അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ് ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും.
പരിശുദ്ധ ഖുർആൻ സൂറത്തു ഫാത്തിർ വളരെ മനോഹരമായ ഒരു അധ്യായമാണ്. എല്ലാ അധ്യായങ്ങളും മനോഹരങ്ങളാണ്. ആ അധ്യായത്തിൽ സൂറത്തു റൂം, സൂറത്തുൽ ഫാത്തിർ തുടങ്ങിയ അധ്യായങ്ങൾ നോക്കിയാൽ അതിൽ വളരെയധികം പരാമർശിച്ചിട്ടുള്ള, ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് ആയത്ത് എന്ന് പറയുന്ന പദം. ആയത്ത് എന്ന് പറഞ്ഞാൽ അടയാളം, സിഗ്നൽ, ദൃഷ്ടാന്തം, ആർട്ടിക്കിൾ. ആയത്ത് എന്ന അറബിയെ മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും കൊണ്ടുവരുമ്പോൾ ധാരാളം പദങ്ങൾ കൊണ്ട് പരിചയപ്പെടുത്താം. ആ അടയാളങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഘടകങ്ങളാണ്. ഈ അടയാളങ്ങളെ അവഗണിക്കരുത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ചില ആളുകൾ അടയാളത്തെ ബഹുമാനിക്കുന്നതിനു പകരം അടയാളത്തെ ആരാധിക്കുന്നു. അപ്പോൾ ശിർക്ക് സംഭവിക്കും. അടയാളത്തെ അടയാളമായി കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുക, അടയാളത്തെ ഒരിക്കലും സൃഷ്ടാവിനെ കാണുന്നത് പോലെ കണ്ട് പൂജകളോ ആരാധനകളോ അതിന് സമർപ്പിക്കരുത്. അവിടെയാണ് വിഗ്രഹാരാധനയും ബിംബാരാധനയും ബഹുദൈവ വിശ്വാസവുമെല്ലാം കടന്നു വരുന്നത്. ഇസ്ലാമിക സമൂഹത്തിൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു, അള്ളാഹുവിനെ മാത്രം ബഹുമാനിച്ചാൽ മതിയെന്നും അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കൽ ശിർക്കാണ് എന്നും ധരിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി വിഭാഗങ്ങളെ പിഴച്ച ആളുകളായി അവർ പരിചയപ്പെടുത്തുകയും അതുവഴി ലോകത്ത് ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്തു. സലഫി സലൂത്ത്, അതാണോ പിന്നീട് സല്യൂട്ട് ആയി ഇംഗ്ലീഷുകാർ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ആവാ, സലൂത്ത്, സലാത്ത്, പ്രാർത്ഥനയാണ്, വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അള്ളാഹുവിനേക്ക് മനുഷ്യൻ ചേരാനുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന, നിസ്കരിക്കുന്ന മനുഷ്യന് ദുഃഖങ്ങളില്ല, ബേജാറുകളില്ല, ടെൻഷനുകളില്ല, സമാധാനമേ ഉള്ളൂ. പക്ഷേ ആ നിസ്കാരത്തിൽ ശ്രദ്ധിച്ചു നോക്കുക, ഈ പ്രകൃതിയിലെ ഏതെല്ലാം അടയാളങ്ങളെ അനുസ്മരിക്കുന്നില്ല. നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ അല്ലാ 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 അല്ലാ, അങ്ങനെയല്ല. പിന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുല്ലാഹി വബറകാത്തു, അടയാളം അടയാളം കൂടി പ്രാർത്ഥനയിൽ കയറുകയാണ്. ശ്രദ്ധിക്കണം. മാത്രവുമല്ല, ആ അടയാളത്തെ ഒന്നുകൂടി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ആ തിരുനബിയുടെ സന്താന പരമ്പരക്കും ആ നേതാവിൻ്റെ ശിഷ്യ ഗണങ്ങൾക്കും എല്ലാ അർത്ഥത്തിലുമുള്ള ബഹുമാനം കൽപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് നിസ്കാരം. അപ്പൊ ഏതെല്ലാം അടയാളങ്ങളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ മഹാന്മാരെ ആദരിച്ചുകൊണ്ടുള്ള ഉറൂസുകളും മടവൂർ ശൈഖുന അടക്കമുള്ള വ്യക്തികളെ പരാമർശിച്ചും അവരെ പറഞ്ഞും കൊണ്ടുള്ള കീർത്തനങ്ങളുമെല്ലാം അള്ളാഹുവിലേക്ക് ചേരുന്ന വഴികളിൽ പെട്ടതാണ് എന്ന് ഈ വിശദീകരണത്തിൽ നിന്ന് നാം പഠിക്കണം. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നൊരു പരാമർശമുണ്ട് നിസ്കാരത്തിൽ.
അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയായ നിസ്കാരത്തിന്റെ ഉള്ളിൽ ലോകത്തുള്ള എല്ലാ നല്ലവരെയും അനുസ്മരിക്കുകയാണ്. അത് ബുസ്താനാബാദിലും കോഴിക്കോട്ടും കേരളത്തിലും കേരളം ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലും ഇന്ത്യ ഉൾക്കൊള്ളുന്ന ഇരിക്കാൻ പോവുകയാണ്. അള്ളാഹുവിലേക്ക് ചേരേണമെങ്കിൽ അടയാളങ്ങളെ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. അതാണ് ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലദീ ബിബക്ക. ബക്ക, മക്ക, ഉമ്മുൽ ഖുറ എന്നിങ്ങനെ പല നാമങ്ങൾ ഉള്ള വിശുദ്ധമായ മക്കയിലുള്ള കഅബാലയമാണ് മനുഷ്യർക്ക് വേണ്ടി ആദ്യമായി സ്ഥാപിച്ചിട്ടുള്ള കെട്ടിടം എന്ന് ഖുർആൻ പറയുന്നു. ആ കെട്ടിടം ആദ്യത്തെ കെട്ടിടമായതുകൊണ്ട് അതിനൊരു പ്രത്യേകത, അവ്വലു ബൈത്ത്, ഒന്നാം കെട്ടിടം, പ്രയോറിറ്റി ആ ഒന്നാമത്തെ ഇതിന് നൽകിക്കൊണ്ട് ആ അടയാളത്തെ ബഹുമാനിക്കണം. അവിടെ തന്നെ പ്രവാചകന്മാരിൽ പ്രമുഖനായിരുന്ന ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസലാം ചവിട്ടി നിന്ന ഒരു കല്ല്, ആ കല്ല് അടയാളങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഖുർആൻ എണ്ണി മഖാം ഇബ്രാഹിം. നമ്മൾ മഖാം എന്ന് സാധാരണ മരിച്ച ആളുകളുടെ കുടീരത്തിന് മഖാം എന്ന് പറയാറുണ്ട്. മഖാം, ആ മഖാമുകളിൽ എന്താണുള്ളത്? ഏതോ ഒരു വ്യക്തി അവിടെ ഇരുന്നു, അല്ലെങ്കിൽ കിടന്നു, അല്ലെങ്കിൽ ഉറങ്ങുന്നു, അല്ലെങ്കിൽ അവരവിടെ തൊട്ടിരിക്കുന്നു, അവരവിടെ ഇരുന്നിരിക്കുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ മഖാമിന് എന്ത് പ്രാധാന്യമാണ് എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ഖുർആന്റെ ഈ ആയത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചു. ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ, അവിടെ കുറെ നല്ല അടയാളങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒരടയാളമാണ് മഖാം ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസലാം തൊട്ട, ഇബ്രാഹിം നബി അലൈഹിസലാം സ്പർശിച്ച ഒരു കല്ല്, അതൊരു കല്ല്. സ്വർഗത്തിൽ നിന്ന് ആദൻ നബി അലൈഹിസലാം പുറത്തേക്ക് പോന്നപ്പോൾ രണ്ടെണ്ണം കൊണ്ടുവന്നു എന്ന് ദുറുൽ മൻസൂർ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി. ഒന്ന് സ്വർഗത്തിലുള്ള സുഗന്ധച്ചെടി, മറ്റൊന്ന് ഹജറുൽ അസ്വദ്. ഇത് രണ്ടും സ്വർഗത്തു നിന്ന് കൊണ്ടുവന്നതാണ്. ആദൻ നബി അലൈഹിസലാം സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ ഭൂമിയിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്ന രണ്ടെണ്ണമാണ്. ദുറുൽ മൻസൂറിൽ പറയുന്നു, ഒന്ന് സുഗന്ധച്ചെടി ഊദ്, ആ ഊദ് ഇന്ത്യയിൽ കൊണ്ടുവന്നു ആദൻ നബി. ഹജറുൽ അസ്വദ് മക്കത്തും കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഇന്ത്യ ഊദിന്റെ കേന്ദ്രമായി മാറിയത്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഊദുള്ളത്, വടക്കേ ഇന്ത്യയിൽ. ആ ഊദ് ഇഷ്ടംപോലെ തഴച്ചു വളരുകയും അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും അത് ഇന്ത്യയുടെ വലിയൊരു വരുമാനമായി ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. ആ ഊദ് ആദൻ നബി കൊണ്ടുവന്നതാണ് സ്വർഗത്തിൽ നിന്ന്, ഹജറുൽ അസ്വദും. ആ ഹജറുൽ അസ്വദ് ജബലു അബി ഖുബൈസിൽ ആദൻ നബി അലൈഹിസലാം കൊണ്ടുപോയി വെച്ചു. പിന്നീട് ആ കല്ല് കഅബയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആ കഅബയുടെ മൂലയിൽ സ്ഥാപിച്ച ആ കല്ല് ഒരു മഹത്വമുള്ള ഒരു വ്യക്തി തൊട്ടതും കൊണ്ടുവന്നതുമായതുകൊണ്ട് ആ അടയാളത്തെ ബഹുമാനിക്കുന്നു. അപ്പൊ അടയാളങ്ങളെ ബഹുമാനിക്കുക, വ്യക്തികളെ ബഹുമാനിക്കുക, മുഅ്മിനീങ്ങളെ ബഹുമാനിക്കുക, അത് അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്. അപ്പൊ അടയാളങ്ങളെ ആദരിക്കാതെ ബഹുമാനിക്കാതെ അള്ളാഹുവിലേക്ക് ചേരാൻ കഴിയില്ല. ഈ ഒരു തത്വത്തെ നാം ഉൾക്കൊള്ളുമ്പോൾ അവിടെ ഷെയ്ഖ് മടവൂർ അവരുടെ സ്ഥാനം നാം അന്വേഷിക്കുക. അദ്ദേഹം ഒരടയാളമായിരുന്നു, അദ്ദേഹം അള്ളാഹുവിൻ്റെ ഒരടയാളമായിരുന്നു. മുഅ്മിനീങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. ഔലിയാക്കൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് അതാരോ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് വരെ പുതിയ ആശയക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദും സലഫിയും ജമായത്തും അവരൊക്കെ ഒന്നിച്ചു പറയുന്ന ആശയം അതാണ്, ഔലിയാ എന്ന് പറഞ്ഞത് കെട്ടിണ്ടാക്കിയതാണ്. പക്ഷേ സൂറത്തു യൂനുസിൽ അവിടെ നാം കാണുന്നു 110-ാം അധ്യായത്തിൽ പറഞ്ഞു, അല ഇന്ന ഔലിയാ അല്ലാഹ്,
അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അങ്ങനെ ഒന്നുണ്ട്. അത് പിന്നീട് വന്നതല്ല. ഒന്നാം നൂറ്റാണ്ടിലോ രണ്ടാം നൂറ്റാണ്ടിലോ മൂന്നാം നൂറ്റാണ്ടിലോ ആറാം നൂറ്റാണ്ടിലോ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയതല്ല. പിന്നെ ഖുർആനിൽ തന്നെ ഉള്ളതാണ് ഈ ഔലിയാ എന്നുള്ള അത് വാക്ക്. ആ ഔലിയാ ഇൻ ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ, ആ ഔലിയാ എന്ന് പറയുന്ന വിഭാഗം അത് അള്ളാഹുവിൻ്റെതാണ്. അലാ ഇന്ന ഔലിയാ അല്ലാ, അള്ളാഹുവിൻ്റെതാണ് ഔലിയാ. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, എന്റെ ഒരു വലിയനെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ ഞാൻ അവനോട് യുദ്ധത്തിലാണ്. അപ്പൊ അടയാളങ്ങൾ എപ്പോഴും നമ്മൾ കാണുക, ബഹുമാനിക്കുക, അടയാളത്തോട് അടുക്കുക. പക്ഷേ അടയാളത്തെ ഒരിക്കലും ആരാധിക്കരുത്. അത് ആരാധിക്കുമ്പോൾ, അതിനെ പൂജിക്കുമ്പോൾ ചിർക്ക് വരും. അവർ അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിൻ്റെ താഴെയാണവർ, അള്ളാഹുവിൻ്റെ അടിമകളായിരുന്നു ഔലിയാക്കൾ. ഈ പ്രപഞ്ചത്തിലുള്ള ഏതെല്ലാം അടയാളങ്ങളായി കാണുന്ന സാധനമുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ആ സൃഷ്ടികളെ സൃഷ്ടികളായി കാണുകയും അവരിലൂടെ അള്ളാഹുവിലേക്ക് എത്തുകയും ചെയ്യാൻ ഈ സദസ്സും നമ്മളെ പ്രാർത്ഥനകളുമെല്ലാം നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഈ പരിപാടികൾ തുടങ്ങിയതായി അറിയിച്ച് ആദരണീയരായ ഉസ്താദുമാർക്ക് വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ദുആ ചെയ്യും. അല്ലാഹു തആലയും മജ്ലിസ് നമ്മളെ വക്കൽ നിന്ന് ഖബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട അബ്ദു മുസ്ലിയാരെ ബാപ്പ, ഏത് പരിപാടിയുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മുഖ്യ സംഘാടകനെ പോലെ നിറഞ്ഞു നിൽക്കുന്ന അഹമ്മദ് കുട്ടി ഹാജി അടക്കം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും പ്രിയക്കാരും ഈ സ്ഥാപനത്തിൻ്റെ പരിസരങ്ങളിൽ ജീവിച്ചിരുന്നവരുമായ ഒരുപാട് ആളുകൾ ഇന്ന് നമ്മോടൊപ്പമില്ല. അവരെയും നമ്മളെയൊക്കെ അല്ലാഹു തആല അവൻ്റെ ഔലിയാക്കളുടെ മദദ് കൊണ്ട് പരലോകത്ത് വളരെ വലിയ ദർജ അവർക്കും നമുക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമുക്കെല്ലാം അല്ലാഹു ഹിദായത്തും ഈമാനും വർദ്ധിപ്പിച്ചു തരട്ടെ. എല്ലാ ഹൈറായ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. ഈ മുത്തായിലിമീങ്ങളെ എല്ലാവരെയും ഉഹ്റവിയായ മുത്തായിലിമീങ്ങളാക്കി തരട്ടെ. അവർ ഉദ്ദേശിച്ച പഠനങ്ങളൊക്കെ പൂർത്തിയാക്കി സമുദായത്തിനും രാജ്യത്തിനും അവരെ കുടുംബത്തിനൊക്കെ ഉപകാരമുള്ള രൂപത്തിൽ ആ മക്കളെ അല്ലാഹു ആക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ദ യുനിക് എന്ന ഇതിൻ്റെ ഇത് എഴുതിയ കുട്ടിക്ക് പ്രത്യേകമായി അവർക്ക് കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.